നമസ്കാരം എല്ലാവർക്കും തത്വ കോമഡിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് പറഞ്ഞു നിർത്തിയത് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി വരെ ആയിരുന്നു. അപ്പൊ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ നിങ്ങൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് കയറി നോക്കുക. അതിനകത്ത് തമ്പനെയിൽ തന്നെ ബേസിക്സ് ഓഫ് കെമിസ്ട്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് തൊട്ടിട്ടുള്ള ഈ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒട്ടും സമയം കളയാനില്ല. എന്തിനെയാണ് നമ്മൾ ആറ്റം, എന്തിനെയാണ് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മൂലകത്തിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. ആണല്ലോ, മോളിക്യൂൾസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു എലമെന്റിലെ ഏറ്റവും കുഞ്ഞു പാർട്ടിക്കിളാണ് ആറ്റം എങ്കിൽ മോളിക്യൂൾ എന്താണ്? ഒരു സബ്സ്റ്റൻസിലെ സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ്. എ മോളിക്യൂൾ ഹാസ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ആ മോളിക്യൂൾ അഥവാ തന്മാത്രയ്ക്ക് ആ സബ്സ്റ്റൻസിനകത്ത് എല്ലാ പ്രോപ്പർട്ടി, അതായത് ആ സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ ഒരു തന്മാത്ര കാണിക്കും. അപ്പൊ ഇതിനകത്ത് ഡൗട്ട് ഒന്നുമില്ലല്ലോ, എല്ലാം പറഞ്ഞതാണ് നമ്മൾ ഇന്നലെ. ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പം ഏതൊക്കെ ടൈപ്പ് തന്മാത്രകൾ നമുക്കറിയാം. ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ആറ്റം ദർ ആർ ടു ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. അതായത് എത്ര ടൈപ്പ് ആറ്റം ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് ദർ ആർ ടു ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. രണ്ട് രീതിയിലുള്ള മോളിക്യൂൾസ് ആണ്, ഒന്ന് ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ ആൻഡ് ഹെട്രോന്യൂക്ലിയർ മോളിക്യൂൾ. എ മോളിക്യൂൾ കണ്ടെയ്നിങ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം ഈസ് കോൾഡ് ഹോമോന്യൂക്ലിയർ. അതായത് ഒരു ടൈപ്പ് ആറ്റം മാത്രമുള്ള മോളിക്യൂൾ ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എച്ച് ടു, എൻ ടു, ഒ ടു, ഒ ത്രീ, ഇതിനകത്തൊക്കെ എന്താണ്? എച്ച് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോജൻ്റെ രണ്ട് ആറ്റംസ് ആണ് അല്ലേ. ഒ ടു എന്ന് പറയുമ്പോൾ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഒ ത്രീ എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിജൻ്റെ മൂന്ന് ആറ്റംസ് അല്ലേ. അങ്ങനെ ഒരേ ടൈപ്പ് ആറ്റം ആണെങ്കിൽ അതിനെ നമ്മൾ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് വിളിക്കും. ഇനി ഹെട്രോന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറൻറ്റ് ടൈപ്പ് ആറ്റംസ് ആയിരിക്കും അതിനകത്തുള്ളത്. ഇപ്പോൾ സി ഒ ടു കാർബണും ഉണ്ട്, ഓക്സിജൻ്റെ ആറ്റവും ഉണ്ട്, എച്ച് ടു ഹൈഡ്രജനും ഓക്സിജനും, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെട്രോന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് വിളിക്കും. ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ആറ്റം ദർ ആർ ത്രീ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. അതായത് എത്ര ആറ്റം ഉണ്ടെന്നനുസരിച്ച് നമ്മൾ അതിനെ വേർതിരിക്കുന്നത്. മോണോ ആറ്റോമിക്, ഡയറ്റോമിക്, പോളി ആറ്റോമിക്, അതും പഠിച്ചതാണല്ലോ. മോണോ ആറ്റോമിക് എന്ന് പറയുമ്പോൾ ഒരാറ്റം, ഡയറ്റോമിക് രണ്ടെണ്ണം, രണ്ടിൽ കൂടുതലാണെങ്കിൽ പോളി ആറ്റോമിക്. അപ്പം അതും പറയേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു പോയിന്റാണ് അറ്റോമിക മാസ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസ്. അപ്പം എന്താണ് അറ്റോമിക് മാസ്? ഈ ആറ്റങ്ങൾ നമ്മൾ പറഞ്ഞു അതിസൂക്ഷ്മങ്ങളാണ് അല്ലെ. അതിസൂക്ഷ്മ കണമായതിനാൽ അറ്റോമിക മാസ്, അല്ലെങ്കിൽ എന്താ അതിൻ്റെ മലയാളം മീനിങ്, ആറ്റത്തിൻ്റെ മാസ്. അപ്പൊ ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ ഒരു മുട്ടുസൂചി എടുത്താൽ അതിൻ്റെ അറ്റത്ത് കോടിക്കണക്കിന് ആറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ വളരെ ചെറുതായിരിക്കുമല്ലോ. ആറ്റത്തിന്റെ മാസ് കൃത്യമായിട്ട് അതുകൊണ്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പൊ പക്ഷെ ഇപ്പം ആധുനിക ഉപകരണങ്ങളൊക്കെ ഇപ്പൊ ലഭ്യമാണ്. അതായത് മാസ് സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ, മാസ് സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണമൊക്കെ ഇപ്പം ലഭ്യമാണ്. എന്നാൽ പണ്ടൊക്കെ ഈ ശാസ്ത്രജ്ഞന്മാർ ആറ്റത്തിൻ്റെ മാസ് കണക്കാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപയോഗിച്ചൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്? മറ്റൊന്നിൻ്റെ മാസുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കും. എന്താണ്? മറ്റൊന്നിൻ്റെ മാസുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് പണ്ടത്തെ ശാസ്ത്രജ്ഞന്മാർ ഈ അറ്റോമിക് മാസ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഏറ്റവും മാസ് കുറവായതിനാൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ഒന്നെന്ന് കണക്കാക്കി മറ്റുള്ള ആറ്റങ്ങൾക്ക് ആപേക്ഷികമായി മാസ് നിർണ്ണയിക്കുകയാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പൊ എന്താ പ്രത്യേകത? അറ്റോമിക് മാസിന്റെ കാര്യത്തിൽ ഏറ്റവും ചെറുത് ഹൈഡ്രജൻ ആണല്ലോ. അപ്പൊ ഹൈഡ്രജൻ്റെത് ഒന്ന്, മാസ് ഒന്നായിട്ടെടുത്തു, എന്നിട്ട് മറ്റുള്ള ആറ്റങ്ങൾക്ക് ആപേക്ഷികമായിട്ട് മാസ് നിർണ്ണയിക്കുക. എന്നാൽ ഇപ്പം നിലവിലുള്ള ഒരു ടെക്നിക്ക് എന്താണ്? 61 തൊട്ട് എന്ന് തൊട്ടാണ്, 1961 തൊട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പറയുന്ന പോയിന്റ് എഴുതിയെടുക്കുക. 1961 ഒരു മാറ്റം അനുസരിച്ചിട്ട് കാർബൺ 12 അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ അറ്റോമിക മാസ് കണ്ടുപിടിക്കുന്നത്. C12 ഒരു ഐസോടോപ്പ് ആണെന്നറിയാലോ. C12 കാർബൺ 12 എന്നത് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിപ്പം എന്ത് കണ്ടുപിടിക്കുന്നത്? അറ്റോമിക മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുമല്ലോ. അപ്പം ഞാനതൊന്ന് വായിക്കാം. Atomic mass of an element is a number that expresses how many times the mass of an atom of the element is greater than 1/12 of the mass of C12 atom. ഇങ്ങനെയാണ് നമ്മൾ അറ്റോമിക മാസിനെ വിളിക്കുന്നത്. അപ്പൊ തുടക്കം നമ്മൾ പറഞ്ഞു മാസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഒന്നിനെ വെച്ച് മറ്റൊന്നിനെ കമ്പയർ ചെയ്ത് കണ്ടുപിടിച്ചു. തുടക്കത്തിൽ ഏറ്റവും ചെറുത് ഹൈഡ്രജൻ ആയതുകൊണ്ട് ഹൈഡ്രജന്റെ മാസിനെ ഒന്നും എടുത്തിട്ടാണ് മറ്റുള്ളത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. 1961 മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? C12 അടിസ്ഥാനമാക്കി, കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. അതായത് കാർബൺ 12 എന്നത് കാർബണിന്റെ ഐസോടോപ്പ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ആ 12 ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ, 12C ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഈ സമ്പ്രദായത്തിൽ കാർബൺ 12 എന്ന ആറ്റത്തിന്റെ അറ്റോമിക മാസ് 12 അറ്റോമിക മാസ് യൂണിറ്റ്
എന്ന് കൃത്യമായി നിർണ്ണയിക്കുകയും മറ്റെല്ലാ ആറ്റങ്ങളുടെ മാസം ഇതിന് ആപേക്ഷികമായിട്ട് ആറ്റങ്ങളുടെ മാസം ഇതിന് ആപേക്ഷികമായി പ്രസ്താവിക്കുകയും ചെയ്യുന്നു. അതായത് കാർബണിൻ്റെ 12C അല്ലെങ്കിൽ കാർബൺ 12 എന്നെടുക്കും. എന്നിട്ട് അതായത് 12 അറ്റോമിക മാസ് യൂണിറ്റ് എന്ന് ഈ കാർബൺ 12 മാസം അങ്ങ് എടുക്കും, അറ്റോമിക മാസം എന്ന് എടുക്കും എന്ന് കൃത്യമായി നിർണ്ണയിക്കും. അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കാർബൺ 12 അറ്റോമിക മാസം 12 എന്ന് നമ്മൾ കണ്ടെത്തും. എന്നിട്ട് മറ്റെല്ലാ ആറ്റങ്ങളുടെ മാസം ഇതിന് ആപേക്ഷികമായി പ്രസ്താവിക്കും. ഇപ്പോൾ ഒരു അറ്റോമിക മാസ് യൂണിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 മാസം എന്നാണ്. അതായത് ഒരു AMU എന്ന് നമ്മൾ പറയും. ഇത് നമുക്ക് ഡയറക്റ്റ് ചോദിക്കും, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 1/12 ടിന്നു മാസ് ഓഫ് C12 എന്നാണ്. അതായത് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു അറ്റോമിക മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1 അതായത് 1/12 ഇൻറ്റു മാസ് ഓഫ് C12 ആറ്റമാണ് അല്ലേ. 1/12 ഇൻറ്റു മാസ് ഓഫ് C12 അതായത് 1.66 ഇൻറ്റു 10⁻²⁴ ഗ്രാം ആണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് കിലോഗ്രാമിലേക്ക് മാറുമ്പോൾ അത് 1.66 ഇൻറ്റു 10⁻²⁷ കിലോഗ്രാം എന്ന് വിളിക്കും. പക്ഷേ AMU ഇന്ന് റീപ്ലേസ് ചെയ്ത് യു എന്നാണ്, അതായത് യൂണിഫൈഡ് മാസ് എന്നാണ്. ഇപ്പം AMU യൂസ് ചെയ്യുന്നില്ല, ഇപ്പം യു അഥവാ യൂണിഫൈഡ് മാസ് എന്നാണ് നമ്മളിപ്പം വിളിക്കുന്നത്. അപ്പം ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, C12 അടിസ്ഥാനമാക്കിയിട്ടാണ്, അതല്ലെങ്കിൽ 1 AMU എന്ന് പറയുന്ന 1.66 ഇൻറ്റു 10⁻²⁴ ഗ്രാം അല്ലെങ്കിൽ 1.66 ഇൻറ്റു 10⁻²⁷ ഗ്രാം ആണ്. അപ്പം അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോന്നിൻ്റെയും മറ്റ് മൂലകങ്ങളുടെ അറ്റോമിക് മാസ് യൂണിറ്റ് നമ്മൾ കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ മാസ് എടുക്കുകയാണ്. 1 AMU ഈസ് ഈക്വൽ ടു 1.66 ഇൻറ്റു 10⁻²⁴ ഗ്രാം ആണെന്ന് നമുക്കറിയാം, ആണല്ലോ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.6736 ഇൻറ്റു 10⁻²⁴ ആണ്, ഗ്രാം ആണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്. അതിനാൽ AMU ഒരു ഹൈഡ്രജൻ മാസ് നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് ഹൈഡ്രജൻ്റെ മാസേ ഡിവൈഡഡ് ബൈ ഒരു AMU 1.66056 ഇൻറ്റു 10⁻²⁴ എന്ന് പറയും. അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്, അതായിരിക്കും ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം, നമുക്ക് അത് ഡയറക്റ്റായിട്ട് ചോദിക്കില്ല. അത് വെച്ചിട്ട് ഒരു AMU ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.66 ഇൻറ്റു 10⁻²⁴ ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ആരെയാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് നമുക്കറിയാം 1.6736 ഇൻറ്റു 10⁻²⁴. അങ്ങനെയാണെങ്കിൽ ഒരു AMUയിൽ ഹൈഡ്രജൻ്റെ മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ആ തന്നിട്ടുള്ളത് ഡിവൈഡഡ് ബൈ എന്ത് 1.66 ഇൻറ്റു 10⁻²⁴ കണ്ടാൽ മതി, ഏകദേശം 1.0078 AMU എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് എന്താണ് ആവറേജ് അറ്റോമിക മാസ് അഥവാ ശരാശരി അറ്റോമിക മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം ഐസോടോപ്പുകൾ ഓരോ രൂപത്തിൽ നമ്മുടെ ചുറ്റുപാടും കാണാറുണ്ട് അല്ലേ. ഐസോടോപ്സ് ഇപ്പോൾ കാർബണിൻ്റെ ഐസോടോപ്പ് പ്രധാനമായിട്ടും C12 അല്ലെങ്കിൽ C11 C13 അങ്ങനെ പല ഐസോടോപ്പുകളുണ്ട് കാർബണിന്. അപ്പം ഈ എല്ലാ ഐസോടോപ്പും നമുക്ക് പെട്ടെന്ന് ആപേക്ഷികമായിട്ട് ലഭ്യമായിരിക്കില്ല. അപ്പം നമുക്ക് ഓരോ അതായത് പ്രകൃതിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഐസോടോപ്പ് ആയിരിക്കും. അതിൻ്റെ ഒരു ആപേക്ഷികത അനുസരിച്ച് അല്ലെങ്കിൽ ലഭ്യതാ ശതമാനം കണ്ടുപിടിച്ചാൽ മതി എന്തെന്ന് പറയുന്നത് ശരാശരി അറ്റോമിക മാസ് അഥവാ ആവറേജ്. അതായത് ഒരു ശരാശരിക്ക് അറ്റോമിക മാസ് കണ്ടുപിടിക്കാൻ ഐസോടോപ്പുകളുടെ ലഭ്യതാ ശതമാനം കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയും, എത്രത്തോളം നമുക്ക് ലഭിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലോറിന് 2 ഐസോടോപ്പ് ഉണ്ട്, 35 ക്ലോറിൻ 35 ക്ലോറിൻ 37 ഉണ്ട്. അതായത് ക്ലോറിൻ 35 എന്ന് പറയുന്നത് നമുക്ക് 3% നമുക്ക് പ്രകൃതിദത്തമായിട്ട് ലഭിക്കും, എന്നാൽ 37 1% ഉള്ളൂ. സോ 3:1 റേഷ്യോയിലാണ് ഇത് രണ്ടും നമുക്ക് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നത്. സോ ദ ആവറേജ് അറ്റോമിക മാസ് എങ്ങനെ കണ്ടുപിടിക്കും? ക്ലോറിൻ 3 × 35 അതായത് 3% 35 കിട്ടുമെങ്കിൽ 3 × 35 പ്ലസ് 1% എന്ത് കിട്ടും? ക്ലോറിൻ 37 ഐസോടോപ്പ്. സോ 1 × 37 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 35.5 ആയിരിക്കും ആവറേജ് അറ്റോമിക മാസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അതായത് എത്ര പെർസെൻറ്റേജ് ഉണ്ടോ, ഈ ഡിവൈഡഡ് ബൈ 4 3+1 ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എത്രത്തോളം ലഭ്യതയുണ്ട് പ്രകൃതിയിൽ ഈ ഐസോടോപ്പ് എത്രത്തോളം ലഭ്യതയുണ്ടോ
അതിനനുസരിച്ചായിരിക്കണം നമ്മൾ അറ്റോമിക മാസ് ആവറേജ് അറ്റോമിക മാസ് കണ്ടുപിടിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് കാര്യമെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് ബോർഡിൽ എടുത്തു തരാൻ തയ്യാറാണ് ഇനി മനസ്സിലായില്ലാത്തവർ ചോദിക്കാം ദെൻ മോളിക്കുലാർ മാസ് അഥവാ തന്മാത്ര മാസ് എന്തായിരിക്കും എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് അറ്റോമിക മാസ് ഓഫ് ദി എലമെന്റ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഒരു മോളിക്യൂളിലുള്ള എലമെന്റിന്റെ അറ്റോമിക മാസ് എല്ലാം കൂടെ കൂട്ടുന്നു ഇറ്റ് ഈസ് ഒബ്ടെയിൻ ബൈ മൾട്ടിപ്ലൈയിങ് ദ അറ്റോമിക മാസ് ഓഫ് ഈച്ച് എലമെന്റ് ബൈ ദ നമ്പർ ഓഫ് ഇറ്റ്സ് ആറ്റം ആൻഡ് ആഡിങ് ഗെറ്റ് ടുഗദർ അത് നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലേ ആ അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്നു ദ അറ്റോമിക മാസ് ഓഫ് ഈച്ച് എലമെന്റ് ഓരോ എലമെന്റിന്റെയും അറ്റോമിക മാസും അതിലടങ്ങിയിരിക്കുന്ന ആറ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇപ്പം 2 × 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് 1 ആണ് എത്ര ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ H2SO4 സോ 2 × 1 എടുത്തു പ്ലസ് സൾഫറിൻ്റെത് അറ്റോമിക മാസം 32 പ്ലസ് 4 × 16 എന്ന് പറയുന്ന ഓക്സിജൻ്റെയും കൂടെ ചെയ്യുന്നതാണ് ഈ കിട്ടിയിരിക്കുന്നത് ഓക്സിജൻ്റെ 16 ആണ് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു 4 കൊണ്ട് 4 പാർട്ടിക്കിൾ ആയതുകൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു സോ H2SO4 മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 98 U ആയിരിക്കും അതായത് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ അറ്റോമിക മാസുകളുടെ ആകെത്തുകയാണ് തന്മാത്ര മാസ് അഥവാ മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തത് ഫോർമുല മാസ് എന്ന് പറയുന്ന സെക്ഷനാണ് എന്തിനെയാണ് നമ്മൾ ഫോർമുല മാസ് എന്ന് വിളിക്കുന്നത് ഇൻ കേസ് ഓഫ് അയോണിക് കോമ്പൗണ്ട് അതായത് അയോണിക് കോമ്പൗണ്ട് അറിയാലോ Na+ Cl- ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ അതാണ് അയോണിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത് ദർ ഈസ് നോ ഡിസ്ക്രീറ്റ് മോളിക്യൂൾ രണ്ട് സെപ്പറേറ്റ് മോളിക്യൂൾ ആ കേസിൽ വരില്ല ഹിയർ ദ പോസിറ്റീവ് അയോൺസ് ആൻഡ് ദ നെഗറ്റീവ് അയോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ 3-dimensional സ്ട്രക്ചർ സോ വി ക്യാൻ കാൽക്കുലേറ്റ് ഓൺലി ഫോർമുല മാസ് ബൈ ടേക്കിംഗ് മോളിക്കുലർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് അതായത് അയോണിക് കോമ്പൗണ്ടിൻ്റെ കേസ് വരിക NaCl പോലെയുള്ള അയോണിക് കോമ്പൗണ്ടിൻ്റെ കേസ് വരുമ്പം അവിടെ സെപ്പറേറ്റ് മോളിക്യൂൾ കാണില്ല അവിടെ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഒരു 3-dimensional സ്ട്രക്ചറിൻ്റെ രൂപത്തിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫോർമുല മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും ടേക്കിംഗ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഈ മോളിക്കുലർ ഫോർമുല വെച്ചിട്ട് മാത്രമേ നമുക്ക് ഫോർമുല മാസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് പിടികിട്ടുന്നുണ്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അതിനുശേഷം നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കെമിസ്ട്രി ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് മറന്നുപോയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് പറയുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുക കുറച്ചുകൂടെ നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം അല്ല എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് ബാക്കി കൂടെ തീർക്കുക ഇത്രയും കൂടെ ഉള്ളൂ ഈ സെക്ഷൻ ബാക്കി കൂടെ തീർക്കുക അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ